നിൽക്കുന്ന പോലീസ് ഒരു പോലീസ് അവിടെ നിൽപ്പുണ്ടേ ആ പോലീസ് ഇങ്ങനെ കൈ നീട്ടും ലോറിക്കാരന്റെ സൈഡിൽ വണ്ടി ഓടിക്കുന്നത് അവിടുന്ന് പൈസ എടുക്കും അങ്ങനെ രണ്ട് വണ്ടി പേടിയാണ് അത് കഷ്ണാക്കി കണ്ടി വെച്ചതാണ് ഇതാണ് അവസ്ഥ ഞളിങ്ങിട്ട് കണ്ണൂർ കണ്ണൂർ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം യെസ് അപ്പോൾ നമ്മൾ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ഗോരഖ്പൂരിൽ നിന്ന് നേപ്പാൾ ബോർഡർ ക്ലോസ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബീഹാറിലെ മുസാഫർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ എന്താ പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാനില്ല ഞങ്ങൾ സിലിഗുരി വെസ്റ്റ് ബംഗാളിൽ സിലിഗുരി ലക്ഷ്യമാക്കി നോർത്ത് ഈസ്റ്റിൻ്റെ കവാടം എന്നല്ലേ സിലിഗുരിനെ കുറിച്ച് പറയല് നോർത്ത് ഈസ്റ്റിലോട്ടുള്ള എൻട്രി ആ നമുക്ക് സിക്കിമിലോട്ടാണെങ്കിലും നോർത്ത് ഈസ്റ്റിലോട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ആദ്യം സിലിഗുരി പോകണം സിലിഗുരിയാണ് മെയിൻ ടൗണ് അപ്പൊ അത് ലക്ഷ്യമാക്കി ഞങ്ങള് അടുത്ത രണ്ടു ദിവസത്തെ ഹൈവേ യാത്രയാണ് ഉണ്ടാവുക നമുക്ക് നമ്മളെ രണ്ട് മറ്റേ ഗൈസിനെ കാണിച്ചു തരാം ഓയ് ഗുയിസ് ഗുയിസ് പറയൂ കൈസാ ഹേ അച്ഛാ ഹേ അച്ഛാ ഹേ ഇച്ഛാ ഹിന്ദി വിളിച്ചു അച്ഛാ ഹേ ബഹുത് അച്ഛാ ഹേ ബഡിയ 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 ഗാന അല്ലട്ടോ കാന ചായേ കോനേ തും ഭയ്യാ കാന ചായേ തും കോനേ തും കാന ഐച്ചോ ആ കാന അച്ഛാ ഹേ അച്ഛാ കാന അല്ലേ അച്ഛാ കാന ഹേ ആ കാന അച്ഛേനു കാന ഗാന അല്ല ഗൈസ് കാന കാന നോക്കിയേ ഇതാരാണെന്ന് അറിയോ ഓ ഒന്ന് പരിചയപ്പെടുത്തോ ഇച്ചാനെന്തോ ഫോൺ കോൾ ഒക്കെ വന്നിട്ടുണ്ടോ ഫ്രണ്ട് ഫ്രണ്ട് അച്ഛാ ഫ്രണ്ട് ബഹുത് അച്ഛാ അപ്പോ നമ്മള് നമ്മള് ചായ കുടിക്കാൻ നിർത്തിയാണ് ഹോട്ടലിൽ നിന്ന് വന്ന് കുറച്ച് വന്നു ഇതാക്കണ കുഞ്ഞാറ്റ വീഡിയോ വന്നതിന്റെ തിരക്കിലാണ് കമന്റ് ബോക്സ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഹായ് ഗൈസ് പോലോ അത് നമ്മളെ മച്ചാൻ ഇവിടുന്ന് നമ്മൾ എന്താ പരിപാടി നോക്കാൻ വേണ്ടി വന്നതാ കേട്ടോ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി ഇത് ആരാ വെഹിക്കിളിന്ന് അപ്പൊ ഗൈസ് നമ്മൾ ഇതാക്കണ ഇവിടുന്ന് ഗോരഖ്പൂർ നിന്ന് ഒരു 120 kilometers എത്ര കിലോമീറ്റർ ഓടിയാസിനെ 150 ആ 150 kilometers മാറി ബീഹാർ ബോർഡറിൽ ഞങ്ങൾ എത്തിട്ടോ യു പി വിട്ടു ഇപ്പൊ ബീഹാറിൽ കയറി ബീഹാറിൽ കയറി ഞങ്ങൾ ഇതാക്കണ ഫസ്റ്റ് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പമ്പ് കയറിയതാണ് ബൈക്ക് അണ്ണ പാർക്ക് ചെയ്തു നമ്മളെ അണ്ണ അവിടെ ഉണ്ട് നമ്മളെ മൂത്ത അണ്ണ അപ്പുറമുണ്ട് അണ്ണ ആ നമ്മളെ അണ്ണാച്ചി ഇവിടെ ഉണ്ട് അണ്ണാച്ചി അല്ലേ അത് തങ്കച്ചി തങ്കച്ചി അല്ലേ എന്താ ദീദി ദീദി ാണ് ക്യാമറ വെക്കാറ് ഈ പൊട്ട ഇങ്ങനെ പിടിച്ച് ഒരപ്പത്തന്നെ കട്ടക്കി പിടിച്ച് അത് സംഭവം എന്താ അറിയോ രാവിലെ ഇറങ്ങി നേരം യാസീന്റെ ഹൈഡ്രേഷൻ പാക്കിന്റെ ബാഗിലായിരുന്നു ക്യാമറ വെച്ചത് അപ്പൊ എനിക്ക് പെട്ടെന്ന് എടുക്കാനും കിട്ടുമല്ലോ അപ്പൊ ഞങ്ങൾ ബീഹാർ ബോർഡറിൽ എത്തിയാലോ ഞാൻ പറഞ്ഞു യാസിനെ ബീഹാർ ബോർഡർ എത്താൻ അയക്കുന്ന കേട്ടോ ആ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിട്ടു എടാ നമ്മൾ ഓൾറെഡി ഇവിടെ ഇങ്ങോട്ട് പോയതാ അപ്പൊ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഇവരെന്താ അടക്കെ ദീദിക്ക് എന്താ പരിപാടി ദീദി കമന്റ് ബോക്സിലാ ഇൻസ്റ്റാഗ്രാമിൽ ചേട്ടായിമാർക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കും വൺ ടീം അപ്പം പൊട്ടി അടി കുരു പൊട്ടി ഞങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം നോക്കുന്നത് അപ്പൊ സീനില്ലല്ലേ നീ ഒരുപാട് പെടുവല്ലാളിയാന്നപ്പോ ഒന്നുമില്ല എല്ലാം ഇവളുതാ താല്പര്യമില്ല നിനക്കൊന്നുമില്ല അപ്പോ നമ്മള് ബോർഡറിൽ എത്തി ബോർഡറിൽ നമ്മൾക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്നേ കൊണ്ട് അന്ന് സീനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് അവിടെ മെയിൻ റോഡുമേൽ ഫുള്ള് മറ്റേ ബാരിക്കേഡ് ഇല്ലേ അതിട്ട് അടിച്ചു വെച്ചു അപ്പൊ ഞാൻ അന്നേരം തന്നെ ക്യാമറ എടുത്ത് വലിച്ചു പോയി ക്യാമറ ഓൺ ആക്കി ഞാൻ യാസീന്റെ മുഖത്ത് പിടിച്ചപ്പോൾ പോലീസുകാരന്റെ മുഖത്ത് പിടിച്ചു അവര് കൈയൊക്കെ വെച്ച സീനാക്കി എന്നെ തല്ലി കിട്ടിയേനെ അതല്ല അവര് ആദ്യം അവർക്ക് കോവിഡ് ഒന്നും വിഷയമല്ല അവര് ചുമ്മാ അവർക്ക് പൈസയാണ് വേണ്ടത് പൈസ വേണ്ടിയിട്ടാണ് അവർ ഞങ്ങൾ പിടിച്ചത് ഞങ്ങൾ കൊടുക്കൂല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് സീനാക്കാൻ തുടങ്ങി ക്യാമറ ഹെൽമെറ്റ് ആയിരുന്നു ഫുള്ള് കിട്ടിയാനല്ലേ അപ്പുറത്തെ സൈഡിൽ കൂടെ ലോറികൾ പോണണ്ടല്ലായിരുന്നു
ലോറികള് പോണ അടുത്ത് പോലീസ് ഒരു പോലീസ് അവിടെ നിൽപ്പുണ്ട്. ആ പോലീസ് ഇങ്ങനെ കൈ നീട്ടു ലോറിക്കാരന്റെ സൈഡില് വണ്ടി ഒഴിക്കുന്നത്. അവിടുന്ന് പൈസ എടുക്കുക, അങ്ങനെ രണ്ട് വണ്ടിന്ന് പൈസ എടുക്കണം. എന്റെ കണ്ണാളെ എല്ലാ ചെക്ക് പോസ്റ്റിലും പൈസ കൊടുത്താലേ കേറ്റി വിടും. അല്ലെ എന്താ സീന് വെച്ചാണ്ടല്ലോ, കൈമട് കൊടുത്തില്ലെങ്കിൽ അവര് ലോറി അതൊക്കെ ചെക്ക് ചെയ്യണം, അതാണ് ഇതാണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ഞങ്ങള് ക്യാമറ ജസ്റ്റ് അയാളെ ഇങ്ങനെ കാണിച്ചു ഞാൻ, അപ്പഴാണ് കുറച്ച് സീനായത്. സീനൊന്നും ഇല്ല, ഞങ്ങൾ പെട്ടെന്ന് പിന്നെ കോവിഡിന്റെ ഇഷ്യൂ വീണ്ടും തുടങ്ങിയതാണ്. യാസീൻ പറഞ്ഞിരുന്നു ക്യാമറ ഹെൽമെറ്റ് മേലെ വെക്കാൻ, പക്ഷെ എനിക്ക് ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിക്കാതെ ഇഷ്ടം. അങ്ങനെ സംഭവം അത്രവിഡിന്റെ ഇഷ്യൂ മാത്രമേ ലേഡിയുടെ കൂടെ ഉള്ളതുകൊണ്ട് കണ്ടോണ്ടപ്പോ അവര് നൈസായിട്ട് വലിഞ്ഞതാ. കാരണം അവര് എന്തെങ്കിലും കാരണം മേടിച്ച് പൈസ മേടിക്കണമെന്നുണ്ടായി. പിന്നെ അവര് പിള്ളേങ്ങളെ കണ്ടുകഴിഞ്ഞപ്പോ പിന്നെ കൂടുതൽ വലിപ്പിക്കാൻ നിന്നില്ല. ഞാൻ ഒരു വട്ടം ഫസ്റ്റ് മറ്റേ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അതായത് റോഡ് സൈഡ് ലെഫ്റ്റ് സൈഡിലുള്ളേ, എനിക്ക് അങ്ങോട്ട് കയറ്റിയപ്പോ ഞാൻ ക്യാമറ ഓൺ ആക്കി. പിന്നെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഫസ്റ്റ് ബാരിക്കേഡ് കഴിഞ്ഞ സമയത്ത് ഞാൻ വീണ്ടും ഞാൻ വിചാരിച്ച് വിട്ടു കഴിഞ്ഞു എന്ന്, അന്നേരം ഞാൻ വീണ്ടും ഓഫാക്കി. രണ്ടാമത് ഓൺ ആക്കിയതാണ് അളിയൻ കണ്ടത്, ആ നമ്മളെ പോലീസ് മാമൻ കണ്ടത്. അങ്ങനെയാണ് കുഴപ്പമായത്. ഏതായാലും ഇപ്പൊ കൊറോണന്റെ ക്ഷീണമില്ലെങ്കിൽ കൊണ്ട് ഉത്തരാഖണ്ഡ് ലോക്കാണ്, RT-PCR വാങ്ങണം. എന്തോ ഭാഗ്യത്തിന് നോക്കിയേ, ഇവനെ എങ്ങോട്ടോ ഭയങ്കര തിരക്കുള്ള ആളാണ് തോന്നുന്നല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ ലോറികൾ മാത്രമാണ് ഏറ്റവും കൂടുതലുള്ളത്. ലോറി പിന്നെ വലിയ BRE UP-യിലെ ഇന്റർസ്റ്റേറ്റ് ബസ്സുകളുണ്ട്, അഞ്ചാറ് ബസ് പോകുന്ന വണ്ടിയിരുന്നു. ചായ കുടിക്കാനും ചായ കുടിച്ചിട്ട് ഞങ്ങളിതാ ഒരു പുള്ളിക്കാരനാണ് പാവ മനുഷ്യൻ. അബ്ക്കാ നാം ക്യാ ഭയ്യാ? ശങ്കർ യാദവ്. അബ്ക്കാ ഓക്കെ. അപ്പോ ഈ ഒരു കടയിൽ നിന്ന് ചായ കുടിക്കുന്നത്? പേര് ബ്രദേഴ്സ് ആണെന്ന് തോന്നുന്നു, രണ്ടുപേരും യാദവ ആണോ? യെസ് അറിയാം. അബ്ക്കാ ബ്രദറെ ബ്രദേഴ്സ് ഏ യാർ ഇനി രണ്ട് യാദവ് ആണെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഗൈസ് ഞങ്ങൾ യാത്രയിലാണ്. അപ്പൊ യാത്രയിൽ നിങ്ങൾക്ക് അറിയാം ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്, നമുക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. പെട്രോളിന്റെ പ്രൈസൊക്കെ ദിവസം കുത്തനെ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. അതേപോലെ നമുക്ക് പോക്കറ്റ് മണി എന്തായാലും ആവശ്യമാണ് യാത്ര ചെയ്യുന്ന സമയത്ത്, ഓരോ ബ്രേക്ക് എടുക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ നമ്മളെ ചെലവുകൾ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ട് ഷാമിൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതെന്നാണ്. ആളിത് യൂസ് ചെയ്ത് ആൾ സാറ്റിസ്ഫൈഡ് ആണ്. ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ നമ്മളെല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. ഞങ്ങളും ഏൺ ചെയ്യൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു, ഏകദേശം ഒരു മാസത്തിൻ്റെ അപ്പുറമായി. അപ്പോൾ ആ ആപ്പിൻ്റെ പേരെന്താ വെച്ചാൽ ബിനോമോ ട്രേഡിംഗ് ആപ്പ്. ആ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ആപ്പ് കയറി ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ യാത്രയിലെ ചിലവുകളൊക്കെ അതിൽ നിന്ന് മാനേജ് ചെയ്യാം. ചെറിയ രീതിയിലൊക്കെ അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും. ആ ആപ്പിൽ എങ്ങനെ സൈൻ ഇൻ ചെയ്യണം, എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയിട്ട് ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ ആപ്പ് എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക, ഒന്ന് സൈനപ്പും ഒന്ന് സൈൻ ഇന്നും. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ആദ്യം നിൽക്കേണ്ടത് സൈനപ്പാണ്. സൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി നിങ്ങളതിലുള്ളത് കൊടുക്കുക, ഒരു പുതിയ പാസ്വേഡ് കൊടുക്കുക, അതിനുശേഷം INR അതായത് കറൻസി INR ആക്കുക. ഞാൻ ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മാസം ആയതുകൊണ്ട് എനിക്ക് സൈൻ ഇൻ ഓപ്ഷനാണ്. അത് തുറന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് കാണിക്കാം. ഈ വിൻഡോ കണ്ടിട്ട് ആരും തട്ടേണ്ട, സംഗതി സിമ്പിളാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു കറൻസി ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത കറൻസി എന്ന ക്രിപ്റ്റോ കറൻസിയാണ്. അതിനുശേഷം നമുക്ക് കളിക്കാനായിട്ട് നമ്മളെ ബിനോവ രണ്ട് അക്കൗണ്ട് തന്നിട്ടുണ്ടാവും, ഒന്ന് ഡെമോ അക്കൗണ്ടും ഒന്ന് റിയൽ അക്കൗണ്ടും. അപ്പം രണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ആദ്യം ഡെമോ അക്കൗണ്ട് വെച്ച് കളിക്കാൻ തുടങ്ങുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം വെച്ചാൽ നമ്മൾ നമ്മളെ സ്വന്തം പൈസ എടുത്തിട്ട് ആദ്യം കളിക്കാൻ നോക്കരുത്. കാരണം നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ കളിക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. അതെല്ലാവരും ഞാൻ നിങ്ങളോട് കൂടുതൽ കൂടുതലായിട്ട് സംസാരിച്ച് പറയുകയാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഡെമോ അക്കൗണ്ട് വെച്ച് മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. അപ്പം ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടൈം ഇത് കാണും, ടൈം ഫ്രെയിം എന്ന് പറയണം. നമുക്ക് 1 സെക്കൻഡ്, 5 സെക്കൻഡ്, 15 സെക്കൻഡ്, 1 മിനിറ്റ്, 5 മിനിറ്റ് വെക്കാം. അപ്പോൾ നമ്മളൊരു 15 സെക്കൻഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഡെമോ അക്കൗണ്ട് എന്നാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 1500 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും അങ്ങോട്ടും നോക്കണ്ട, നമ്മൾ ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞുതരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കളിക്കാൻ തുടങ്ങുക നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ കൊടുക്കാൻ വന്ന് അപ്പിലോട്ടാണ്. അപ്പോൾ നമ്മൾ പൈസ നമ്മളെ ഡെമോ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട് ഏകദേശം 1500 രൂപ. അപ്പോൾ നമ്മളിത് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് പൈസ കിട്ടേണ്ടതാണ് ഇനി. പൈസ കിട്ടേണ്ടതാണ്. ഓക്കെ, മുന്നോട്ട് കയറിക്കൊണ്ടേയിരിക്കുന്നു.
ഓക്കെ നമുക്ക് നോക്കാം. നമ്മൾ പൈസ നമ്മൾ മുകളിലോട്ടല്ല ഇപ്പോൾ താഴോട്ടാണ് പോണത്. നോക്കാം നോക്കാം. അതാ വീണ്ടും താഴോട്ട് കയറി വീണ്ടും മുകളിലോട്ട് കയറുന്നു. വീണ്ടും താഴോട്ട് പോയി. നമുക്ക് മുകളിലോട്ട് കയറുമോ ഇല്ലയോ നോക്കാം. അതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാ നമുക്ക് പൈസ അക്കൗണ്ടിൽ വരേണ്ടതാണ് ഇപ്പം. അപ്പോൾ അതാ മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ 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 ഓക്കെ. ഇപ്പം നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പ്ലസ് 745 രൂപ, 2745 രൂപ. അപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് ശരിയാണ്. അതാ നമ്മളെ ഇൻകം ഏകദേശം 2745 രൂപ നമുക്കിവിടെ ഡെമോ അക്കൗണ്ടിൽ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡെമോ അക്കൗണ്ടിൽ കളിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് റിയൽ അക്കൗണ്ടിൽ കളിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മൾ എന്താക്കുക, ഇത് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ഡെമോ അക്കൗണ്ടിൽ നിന്ന് റിയൽ അക്കൗണ്ടിൽ നിന്ന്. അപ്പം അപ്പോൾ റിയൽ അക്കൗണ്ടായി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൂടുതൽ പൈസ ഒന്നും ആരാദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു 700 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളെ റിയൽ അക്കൗണ്ടിലുള്ളത് 51,446 രൂപയാണ്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ എങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാം, നമുക്ക് കഴിഞ്ഞ വട്ടം അപ്പ് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ഈ വട്ടം ഡൗൺ പ്രെഡിക്റ്റ് ചെയ്തോക്കാം. ഓക്കെ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ പൈസ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇല്ല കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അക്കൗണ്ടിൽ ഇപ്പോൾ പൈസ ഉണ്ട്. നമ്മളെ പ്രെഡിക്ഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോൾ പറയും. ഓക്കെ, നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് ശരിയാണ്. ശരിയാണ് ശരിയാണ്. ടൈമെടുക്കും ടൈമെടുക്കും. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പ്രെഡിക്ഷൻ ശരിയാണ്. ശരിയാണെങ്കിൽ നമുക്കിപ്പോൾ പൈസ കിട്ടേണ്ടതാണ്. ഓക്കെ, ശരിയാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും കളിക്കുന്നവരോട് പറയുക ചെറിയൊരു എമൗണ്ട് വെച്ച് മാത്രം കളിക്കുക കേട്ടോ, വേറെ ഒന്നും കളിക്കാൻ നിൽക്കരുത്. ഓക്കെ, നമ്മുടെ പ്രെഡിക്ഷൻ ശരിയാണോ തെറ്റാണോ ഇപ്പം അറിയാൻ പറ്റും. ഓക്കെ ഗായ്സ്, നമുക്ക് ഇൻകം വന്നിരിക്കുകയാണ് 1,281 രൂപ. നമ്മളെ അക്കൗണ്ട് ബാലൻസ് കൂടി 52,027 രൂപയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ കളിച്ച് വിജയിച്ചിരിക്കുകയാണ് വീണ്ടും. 2 വട്ടവും നമ്മൾ കളിച്ച് വിജയിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. പക്ഷേ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞു വിചാരിച്ച് നിങ്ങൾ ചാടിക്കയറി കളിക്കരുത്, നിങ്ങൾ സൂക്ഷിച്ച് കളിക്കുക. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലോട്ട് നമ്മളെ പൈസ എങ്ങനെ ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കണ്ടില്ല, മേക്ക് ഡെപ്പോസിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിൽക്കുമ്പോൾ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് വരിക. അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൺട്രി ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ കുറേ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. വിസ ഉണ്ട്, പേടിഎം ഉണ്ട്, എല്ലാം. അപ്പോൾ ഞാൻ യു പി ഐ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ യു പി ഐ എടുത്തു. യു പി ഐ എല്ലാവരും യു പി ഐ ആയിരിക്കും ആദ്യം യൂസ് ചെയ്യാം. യു പി ഐ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടില്ലേ കുറേ പിന്നെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പേയ്മെൻറ്റ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ചെറിയൊരു എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആദ്യം 350 രൂപ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഓഫർ ഉണ്ട്. ഫെബ്രുവരി മാസം നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഇതാ നമുക്കൊരു പിന്നെ കൂപ്പൺ കോഡ് ആഡ് ചെയ്യാം. അതായത് FEB100 എന്നുള്ള കൂപ്പൺ കോഡ് ആഡ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചാവുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്നതിൻ്റെ നേരെ ഇരട്ടി അവർ നമുക്ക് തരും. അതായത് നമ്മൾ 350 നമ്മൾ കൊടുത്തത്, അതിൻ്റെ നേരെ ഇരട്ടി 700 രൂപ ആയിട്ട് തരും. അപ്പം നമ്മൾ പിന്നെ 700 കൊടുക്കുകയാണ് 1,500 കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഓപ്ഷൻ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ ഏതായാലും ഡെപ്പോസിറ്റ് ചെയ്യണം, അതിൻ്റെ ഇരട്ടി കിട്ടുന്നതുകൊണ്ട് നമ്മളത് മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും എന്താക്കുക, എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത്. അപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷനാണ് ഇത് എങ്ങനെ വിഡ്രോ ചെയ്യുന്നുള്ളത്. സിമ്പിളാണ്, ഈ മേലത്തെ 3 ലൈൻസ് ഇല്ലേ അത് നിൽക്കുക. നേരെ അവിടെ പോകുക, നമുക്ക് അവിടെ ബാലൻസ് എന്നുള്ള എമൗണ്ട് ഇത് കാണാം ഓപ്ഷൻ. അതിൽ വിഡ്രോ ഫണ്ട്സ് എന്നുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു ഇൻ്റർഫേസിലോട്ട് പോകും. ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ നമ്മൾ പേ ഔട്ട് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 1,000 രൂപീസ് അടിക്കുന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക്. അതിനുശേഷം വിഡ്രോ മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ത്യൻ എക്സ്ചേഞ്ച് ബാങ്ക് ട്രാൻസ്ഫർ എടുക്കുന്നു. അതിൽ ഞാൻ നിങ്ങളെ യുവർ നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്ക് ബ്രാഞ്ച് നെയിം, UPI എന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു. ഇത്ര പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സിമ്പിൾ കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ നിങ്ങളെ അക്കൗണ്ടിലോട്ട് വരും. അപ്പോൾ എല്ലാവരോടും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും സൂക്ഷിച്ച് കളിക്കുക. അപ്പം എത്രയും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിതാ ഈ ജഗക്കാ ഞാൻ ദർഭംഗ ലക്ഷ്മി സാഗർ ഓൾ ഏരിയ സിറ്റിക്കാനാ സിറ്റി ദർഭംഗ 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 എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലെത്തി. ബീഹാറിലാണ്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളെ കൂടെ ഉള്ള ഇച്ചാൻ്റെ വണ്ടീൻ്റെ 400 ചെയിൻ പിന്നെ ലൂസായിപ്പോയി. അങ്ങനെ ഞാനൊരു വർക്ക്ഷാപ്പ് തേടി ഇറങ്ങിയതാണ്. അപ്പം കണ്ടുമുട്ടിയതാണ് ഇവരെ. അടിപൊളി മനുഷ്യന്മാരാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവരെയും കൂട്ടിയിട്ട് വേണം പോകാൻ. Guys
മക്കളെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഞങ്ങള് ഒരു റൂമൊക്കെ കണ്ടുപിടിച്ചു. നമ്മൾ രണ്ടാള് മാത്രമാണെങ്കിൽ സീനില്ല, സംഭവം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അതായത് സംഭവം എന്താ സംഭവിച്ചു കഴിഞ്ഞാല്, ഞങ്ങള് ഈ സ്ഥലത്തിന് വരുന്നത് ദബ്രംഗ എന്ന് പറഞ്ഞ സ്ഥലത്തില് റൂം എടുക്കാൻ വേണ്ടി വന്ന ഇവിടെ എങ്ങനെ എത്തിയതുള്ളത് വലിയ കഥ. ഞങ്ങള് ഇവിടുന്ന് തിരിച്ചു പോയിരുന്നില്ല സിക്കിമിന്ന്. അപ്പൊ ഞങ്ങള് സിക്കിമിന്ന് പോയ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ ഹൈവേയിൽ നല്ല അടിപൊളി റൂം കിട്ടി. വെളിച്ചം എങ്ങനെയാണ് ഗൈസ്? അങ്ങനെ ഇവിടെ ഭയങ്കര കൊതുകിന് ശല്യം കേട്ടോ. ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് ഈ തിരിച്ചു പോയ സമയത്ത് ഹൈവേ ഞങ്ങൾക്ക് റൂം കിട്ടിയായിരുന്നു. പട്ടിച്ചോട്ട് പോകുന്നേ. അങ്ങനെ ആ റൂം നോക്കി നോക്കി വന്ന് ഞങ്ങൾ ഹൈവേ മുസാഫർപൂർ എന്ന് പറഞ്ഞ വലിയൊരു ടൗൺ ഉണ്ടായിരുന്നു. ആ ടൗൺ വിട്ട് ഞങ്ങൾ മെയിൻ NH28 കയറി, അതായത് സിൽഗുരി പോകുന്ന റൂട്ട് കയറി കയറിപ്പോ തിരിച്ച് ബാക്കോട്ട് പോകാൻ വയ്യൊന്നുമില്ല. അപ്പോൾ ഇവിടെ അവിടുന്ന് ഞങ്ങൾ ബൈക്ക് നിർത്തി നോക്കിയപ്പോൾ ഒരു 30 km വന്ന ഒരു ടൗൺ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആ ടൗൺ വലിയ സംഭവമാക്കി കയറി ഞങ്ങൾ വന്നേ. ഹോട്ടലിലെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ പിന്നെ ഒന്നും ഓർമ്മയില്ല. ഹൈവേ കയറി അന്നതിന് രാത്രിയായി. പിന്നെ ഇവിടെ ഫ്ലൈ ഓവർ കയറിയ സമയത്ത് വണ്ടിൻ്റെ ചെയിൻ പോയി, ചെയിൻ പൊട്ടിപ്പോയി, ചെയിൻ ഊരി വീണ് സിങ്ങാമിൻ്റെ ഉള്ളിൽ കുടുങ്ങി ചെയിൻ പൊട്ടിപ്പോയി. ചെയിൻ പൊട്ടിപ്പോയത് രാത്രി ആകാൻ ചെയ്തിട്ട് ഒരു ഹള്ളിയിൽ, ഒരു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ കോളനിയിലാണ് പൊട്ടിയത്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് പേടിയായിട്ട് ഞങ്ങൾ ഒരാൾ വന്നിട്ടുണ്ടോ അയ്യാ, ഹായ് ബോലോ. ഹായ് ഭഗവാൻ ജാ. അപ്പൊ ഇവിടുത്തെ ആൾക്കാരൻ. അപ്പൊ സംഭവം നമ്മളാ ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്താണ് ഓ കൊതുകുണ്ട്, യാസിന്റെ ചോര, എന്റെ ചോര പുള്ള കൊതുകുണ്ട് തോന്നുന്നു. കൊടുക്കണ്ട, പറഞ്ഞു തീർത്ത വേഗം. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യല്ലോ, ഇല്ല കൊതുകിനും കൊടുക്കണ്ട. ആ കൊതുകിന് കൊടുക്കാമെങ്കിൽ എന്തിന്റെ മെൻഷന് കൊടുത്തൂടാ, കഠിന ഹൃദയനാണ്. അത് നമ്മളെ ബർഷാദിന്റെ ഡയലോഗ് കേട്ടോ, കൊതുകിന് കൊടുക്കാമെങ്കിൽ മെൻഷന് കൊടുത്തുവിടാനല്ലേ. അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ട്രെയിൻ പോകുന്ന സൗണ്ടും കേൾക്കാം. ആ ഫ്ലൈ ഓവറിന് മുകളിൽ സാധനം പൊട്ടി. ഞങ്ങൾ 4 റോഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒറ്റ നിൽപ്പാ. രാജാ ധീരാജ് മഹാരാജ് കാമേശ്വര സിംഗ് കാ കമ്പൗണ്ട് ഹൈ മിത്ല യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ മറ്റേ ഇത് കാണാം, ഡാർജിലിംഗ് എന്നൊക്കെ നേപ്പാള് കാണാൻ വയ്യല്ലോ, അതേപോലെ ഇവിടുന്ന് കാണാൻ പറ്റും. തള്ളാണെങ്കിലും മയത്തിൽ തള്ളണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഇതാണ് ഇച്ചാന്റെ വണ്ടി. ഇതെന്താടാ പാമ്പ് ചുറ്റി കിടക്കുന്നത്? ഇച്ചാന്റെ വണ്ടി ഇല്ലടാ, ചെയിൻ മൊത്തത്തിൽ പൊട്ടിപ്പോയിക്കണോ? അത് കഷ്ണാക്കി വേണ്ടി വെച്ചതാണ്, പീസാണ് ഇതാക്കണത്. ഇനി ചെയിൻ ഇട്ടിട്ട് വണ്ടി ഓടിക്കാൻ പറ്റൂല, കാരണം നമ്മൾ നോർത്ത് ഈസ്റ്റിക്കാ പോകുന്നത്. കാണിച്ചു കൊടുക്കടാ ചെയിൻ്റെ അങ്ങോട്ട് അടിക്കി ലൈറ്റ്. അതല്ലടാ സ്പോക്കറ്റ്, സ്പോക്കറ്റ് ഇതാ, ഇതാണ് അവസ്ഥ. ഞളിങ്ങിട്ട് ആകല്ലേടാ ഇത്, ഇത് ഫുള്ള് പോയിട്ടോ, സ്പ്രോക്കറ്റ് പോയി, സ്പ്രോക്കറ്റ് പോയി, രണ്ടത്തെ സ്പ്രോക്കറ്റ് പോയിക്കോ അറിയൂലട്ടോ. എഞ്ചിന്റെ അടുത്തുള്ള സ്പ്രോക്കറ്റ് ഇല്ലേ, ഇനി ഒരു രക്ഷയില്ല. ഇനി ഇനി ഈ പുതിയ ചെയിന് വാങ്ങി നമ്മൾ ഇടണം, പുതിയ ചെയിന് വാങ്ങി ഇടണമെങ്കിൽ ഹോണ്ടന്റെ ഷോറൂം ഉള്ളത് നമ്മൾക്ക് വലിയ കിട്ടില്ല. അപ്പൊ പുതിയ ചെയിന് വാങ്ങി നാളെ മോർണിംഗ് ഞങ്ങൾക്ക് ഇതിലോട്ട് ഇടണം. ഞാൻ 10 ഷോപ്പ് തുറക്കുക, നാളെ നമുക്ക് സിലിഗുരി എത്തണം. അല്ല അവിടെ നിന്ന് 250 സിലിഗുരി ഉള്ളോ? 250 ആ സിലിഗുരി പോകുന്നതല്ല പ്രശ്നം. ഞങ്ങൾ ആകെ പേടിച്ചു പോയ കാര്യം എന്താ വെച്ചാല്, ഇത് നമ്മക്ക് ഒന്നും പറ്റാതെ ഞങ്ങള് സേഫ് ആയിട്ടൊരു സ്ഥലത്ത് എത്തി. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് ഇതെങ്ങാ നമ്മൾ ഹൈവേയില് റോക്കറ്റ് ഇട്ട് വരുന്ന സമയത്ത്, ഈ ഹൈവേയില് 100 ആണ് കേട്ടോ ലിമിറ്റ് ഉള്ളത്, അപ്പൊ നമ്മൾ വരുന്നത് 80-90 സ്പീഡിൽ വരുന്ന സമയത്താണ് ചെയിൻ പോയതെങ്കിൽ അടിച്ചട്ടി വീണിട്ട് എടുക്കാനില്ലാത്ത അവസ്ഥയിലാവുകയാണ്. വേറൊരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കൊതുക് അടിക്കുന്നോണ്ടോട്ടോട്ട് കേറാം. വേറെ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളെയും കൊണ്ട് നമ്മള് ഈ ടൗണിലല്ലാതെ വേറെ എവിടെയും കുടുങ്ങി പോയിണ്ടല്ലോ, ഫുൾ കുടുങ്ങി പോയി. നമ്മള് 3 ഞങ്ങളെ കയ്യില് ടെന്റ് ഉണ്ട്, ഞങ്ങൾക്ക് ടെന്റ് അടിച്ചിട്ട് നിൽക്കായിരുന്നു. പിന്നെ ഇവളെ സേഫ് ആക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പേടിച്ച് പോയത്. എന്താ പറയുക, ഒന്നാമത് രാത്രി വണ്ടി എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അപ്പം ഇവളെന്ത് ചെയ്യുന്നുള്ളൊരു പേടിയിലായിരുന്നു.
നമ്മളാണെങ്കിൽ എന്താ പറയാ, ജസ്റ്റ് ഇപ്പറത്തോട്ട് മാറി ഏതെങ്കിലും ഒരു ഉൾട്ട ഹോട്ടലിൽ കയറിയാൽ നമുക്ക് പ്രശ്നമില്ല. ഇത് നല്ല സേഫ്റ്റി ഇല്ലാത്ത ഹോട്ടലിൽ കയറിയാൽ ഭയങ്കര പ്രശ്നമാണ്. സീനാണെന്ന് വെച്ചാല് ബീഹാർ ആയതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ, ചില ഒരുപാട് ആൾക്കാർ നല്ല ആൾക്കാരുണ്ടാവും, പക്ഷെ കാരണെന്നുവെച്ചാല് ഇവര് വണ്ടീൻ്റെ അടുത്ത് നിന്നപ്പോ ഞാനാണ് വർഷാപ്പ് തപ്പി ഇറങ്ങിയത്. ആ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വർഷാപ്പ് തപ്പി ഇറങ്ങിയപ്പോ നേരെ പോയിട്ട് ഒരു ചെങ്ങായനെ കണ്ടുപിട്ടി. അത് എനിക്ക് ഏറ്റവും പേടിച്ച നിമിഷം ഞാനത്, ആ ചെങ്ങായനെ കണ്ടുപിട്ടി. രണ്ടാൾക്കാർ ഉണ്ടെങ്കിണ്ടാവും, ഒരു റോക്കി ബായും പുള്ളിക്കാരുടെ പേരും അല്ലല്ല ചോട്ട. അപ്പം ഇവരെന്നോട് പറഞ്ഞ് ആദ്യം പറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി റൈറ്റ് എടുത്താൽ ഒരു ഇത് കാണാമെന്ന് പറഞ്ഞ് വർഷാപ്പ്. പിന്നെ പറഞ്ഞ് ബാക്കോട്ട് ആയാൽ മതി. പിന്നെ എന്നോട് പറഞ്ഞ് ഈ പോവാ, നമുക്ക് മൂപ്പര് പൾസർ ഉണ്ടായിരുന്നു, അത് കൊടുത്ത് നേരെ മുന്നിൽ പോയി. പിന്നെ പോണതൊക്കെ ചെറിയ റോട്ട് കൂടെ. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ എന്താ അറിയാ, ചാമ്പാ കൊണ്ടുപോകണേ, നമ്മളിങ്ങനെ കൊറേ സ്റ്റോറി എടുക്കണല്ലോ. പക്ഷെ അയാൾ നേരെ കൊണ്ടുപോയിട്ട് ഞാൻ നോക്കി ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് പിടിച്ചു. എന്തിനറിയാം, മൂപ്പര് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി കറക്കിട്ട് ഒറ്റല്ലേ. അപ്പൊ നേരെ പോയിട്ട് വണ്ടിയിൽ എണ്ണ ഉണ്ടായിരുന്നു, നമ്മൾ വാങ്ങി കേട്ടോ, നമ്മൾ കുറച്ച് മുമ്പ് എണ്ണ പുട്ടാൻ കഴിച്ചു. അപ്പൊ ധൈര്യത്തിൽ പോവാ, പിന്നെ റോഡ് അറിയുന്നത് കൊണ്ട് ഒരു സീനും ഇല്ല. അങ്ങനെ പുള്ളിക്കാരെ കൊണ്ടേ നിർത്തിയത് ഒരു വർഷാപ്പ് തന്നെയാണ്, അവിടെ ചോട്ടു എന്നാണ് അയാളെ പേര്. അയാള് വന്ന് ഇവിടെ ആൾക്കാരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നത്, നമ്മളെ ക്യാമറ. ഇങ്ങനെ ഒരു സാധനം പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നോക്കില്ല. അപ്പം അയാള് വന്ന് വണ്ടി എന്ന് പറഞ്ഞാൽ അത് ഇനി ഇടാൻ പറ്റൂല, ഇത് മൊത്തത്തിൽ പോയിക്കുന്നു പറഞ്ഞ്. അങ്ങനെ മൂപ്പരെന്താക്കി, ആ പാലം മുതൽ 1.5 കിലോമീറ്റർ തള്ളി ഞങ്ങൾ ഇവിടെ ഇറക്കി തന്നിട്ടോ. അപ്പൊ ഗൈസ്, ഞാൻ ലഗേജൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ മൂന്നാള് വന്നിട്ട് നമ്മളെ വണ്ടിമേൽ നോക്കി KL 58 ഈ നമ്പറൊക്കെ വായിക്കുന്നത് കേരള നേപ്പാൾ ഭൂട്ടാനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ചോദിച്ചു, നമ്മളോട് ചോദിച്ചു നിങ്ങൾ എവിടുന്നാണെന്ന്, കേരളത്തിൽ നിന്നാണോന്ന് ചോദിച്ചു. മലയാളം പറയുന്ന കേട്ടൊരാൾക്ക് മനസ്സിലായി, ഞങ്ങള് മലയാളം പറയുന്ന കേട്ടൊരാൾക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ആള് ചോദിച്ചു നമ്മള് കേരളത്തിലാണെന്ന് പറഞ്ഞു. കേരളത്തിൽ എടുന്നു, നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് കേരളത്തിൽ എടാന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ ആൾക്കാര്. നമ്മളെ ഭയ്യാ ഞാൻ പോയി, ഹരികൃഷ്ണറാം, ഹരികൃഷ്ണറാം, വിക്രം, വിക്രം, രാജേഷ് കുമാർ, രാജേഷ് കുമാർ, രഞ്ജിത് കുമാർ, രഞ്ജിത് കുമാർ, കേരള കിദർ അലുവ, 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 കണ്ണൂർ, കണ്ണൂർ. നമ്മളെ സ്വന്തം നാട്ടുകാരെ പരിചയപ്പെടും പോലെ തന്നെ. എന്ത് രസമാണ് മലയാളം കേൾക്കാൻ പോലെ. ഗുഡ് എക്സ്പീരിയൻസ് തുമാര മാലിക് കൈസാ അച്ഛാ ഹെ അച്ഛാ മാലിക് ബഹുത് അച്ഛാ മാലിക് ഹെ. മൂന്ന് കോൾഡ് കോഫി മേടിച്ചു, വിത്ത് ഐസ്ക്രീം മേടിച്ചു. അവര് സാധനം കൊണ്ടേ ഇവിടെ തന്നു. അപ്പൊ അതിന്റെ അകത്ത് വേറെ ആരോ സെയിം സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരെ ഇങ്ങനത്തെ സാധനം കുഞ്ഞാട്ട് കുടിച്ചിട്ടില്ലാടോ. അതിന്റെ ഞാൻ പറഞ്ഞത് ഞാൻ കോൾഡ് കോഫി കുടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മേടിക്കണം, മിണ്ടിയിട്ടിങ്ങ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവക്ക് കുടിക്കില്ലായിക്കോടാ, മൂന്നെണ്ണം തീ മേടിച്ചു, അവനോടും തീ മേടിച്ചു. അപ്പൊ അവിടെ ആരോ ഓർഡർ ചെയ്തവരെ കൂടി നാലെണ്ണം പുള്ളിക്കാരൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി ചോദിച്ചു നാലെണ്ണം ആണോ എത്ര എന്ന് ചോദിച്ചു, പറഞ്ഞു മൂന്നെണ്ണം വന്നു. അപ്പൊ തന്നെ നമ്മൾ മേടിച്ചോണ്ട് ഇവക്കും വേണോ. അപ്പൊ പുള്ളി പറഞ്ഞു അത് തരാൻ സമയത്ത് ഓണർ വന്നിട്ട് പറഞ്ഞു ഇത് മൂന്നെണ്ണാണ് ഇവിടെ ഉള്ളത്, ഒരെണ്ണം അവിടെ പറഞ്ഞു. എന്നിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, കസ്റ്റമർ സർവീസ് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ വേറെ ഓർഡർ ചെയ്യണോ പെടുങ്ങി, കുഞ്ഞാറ്റ പെടുങ്ങി, അസിന്റെ തന്നേലേ കുഞ്ഞാറ്റ പെടുങ്ങി. കുഞ്ഞാറ്റ പെണങ്ങിന്നല്ല, കുഞ്ഞാറ്റ ഇടിയിട്ട് കുഞ്ഞാറ്റ ഇച്ചായം പിടിച്ച് തല്ലി ഇച്ചായം പിച്ചി മാന്തി. ഇത് എന്തുവാട ഇത് രണ്ടാം ക്ലാസ്സിലെ പിള്ളേര് പിച്ചി മാന്തി കച്ചു. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ദിവസം വണ്ടിയുടെ ചെയിനും പൊട്ടി. നമുക്ക് നാല് ബോബ് ഇട്ടു നോക്കാം, ഇതെല്ലാം പൊട്ടിച്ചിട്ട് നീ എന്നോടാവല്ലോടി. അപ്പൊ ഗൈസ് നമ്മള് ഫുഡൊക്കെ വെച്ച് റൂമിലെത്തിട്ടോ, റൂമിലെത്തി നിങ്ങക്ക് റൂം കാണിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 1500 റൂം എടുത്ത റൂമാണ്. അപ്പൊ അങ്ങനെ ഇച്ചാനും തമ്മിലുണ്ട്, കുഞ്ഞാറ്റ അപ്പുറത്ത് അവളെ റൂമിലുണ്ട്, അവൾ എഡിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോ നമ്മൾ യാസീനെ ഇതാക്കണം അവിടെ എഡിറ്റ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങാണ്. അപ്പോ ഇതാണ് നമ്മളെ റൂം, 1500 രൂപക്ക് നമുക്ക് തന്ന റൂം ഇതാണ്. വലിയ കുഴപ്പമില്ല, എന്നാലും വൻ ബോറാണ് കേട്ടോ, കാരണം ഇതൊന്നും എന്താ പറയാ, പക്ഷെ ഇവിടെ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചുള്ളൂ, അതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല അല്ലേ യാസീനെ, ഒരു സീനും ഇല്ല. അപ്പോൾ നമ്മൾ സാധനങ്ങളെ കൂടെ അയച്ചിട്ടുണ്ട്. നമ്മളെ ഇവിടെ കുറേ ചെയർ വന്നിട്ടുണ്ടോ, 2-3 ചെയർ ഉണ്ട്, അത് വലിയ കിട്ടില്ല. ഇതാക്കണത് നമ്മളെ ബാത്റൂം എല്ലാം ഓക്കെയാണ്. അപ്പോൾ വീഡിയോ
അപ്പൊ ഗൈസ് എന്താ പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് നമ്മള് തന്ന വിനോബ ഗെയിം പിന്നെ ആഡ് വെച്ചിട്ട് നിങ്ങൾ ട്രേഡിംഗ് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ സൂക്ഷിച്ച് കളിക്കുക. ആരും അവനവൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആദ്യം പൈസ എടുത്ത് കളിക്കാൻ നിൽക്കരുത്. ഡെമോ അക്കൗണ്ട് കളിച്ച് പൈസ ഉണ്ടാക്കി അതിന് ഏണിക്സ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം റിയൽ അക്കൗണ്ട് എങ്ങനെയാണെന്നുള്ള സംഭവം നല്ലോണം പഠിക്കുക. ആദ്യം ഒരു ഒരാഴ്ച ഡെമോ അക്കൗണ്ടിൽ അവർ നിങ്ങൾക്ക് 10,000-20,000 രൂപ വരും. അപ്പൊ അതിൽ ആദ്യം 500, 1,000, 5,000 ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ കളിക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ മണിയാണ് നമുക്ക് കിട്ടുക. റിയൽ അക്കൗണ്ട് വെച്ചിട്ട് കളിച്ചു കഴിഞ്ഞാൽ റിയൽ മണി നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എല്ലാം തീർച്ചയായും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.